നമുക്ക് എന്നെ കാണിച്ചു ചെറുതുണ്ടായിരുന്നല്ലോ. ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പി സി ജോർജ് ഉപയോഗിക്കുന്ന ഫ്രോക്ക്. ആ ദേവനും അടുത്തത് ഏതാണ്? ഇത് രണ്ടാമത്തെ തോക്ക് എയർ ഗൺ. ഇതിൽ ഏറ്റവും കോമൺ എന്ന് പറയും എനിക്ക് തരാൻ വെച്ചേട്ട പേടിയാണ്, പിന്നെ ഞാൻ ഇത് പിടിച്ചോണ്ട്. എട്ട് ലക്ഷം രൂപയുടെ തോക്കാണ് നടക്കാൻ പോകുന്നത്. ഈ ഇച്ചിരി ഉള്ളൂ, ഇത് കണ്ടാൽ പറയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ സൈസ് കുറയുമോറും റേറ്റ് കൂടുമെന്ന് പറഞ്ഞാൽ അല്ലേ. 8 ലക്ഷം ഇവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ. ആയിരുന്നു ജനിച്ചാൽ വളർന്നതും എല്ലാം അവിടെ. ആ ശരി, ആ ശരി. ആഹ്, അപ്പൊ വീട് വെച്ച് ഇങ്ങോട്ട് മാറി. അപ്പൊ ഈ വീട് വെക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് പ്ലാനിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഒരു പിന്നെ അപ്പുറ ആ സൈഡില്ലേ, അവിടെ രണ്ടു നിലയായിരുന്നു. അത് ഞാൻ എതിർത്തു. ആണോ? ശരി. ഈ ഫ്രീ ടൈമിലൊക്കെ എങ്ങനെയാ വീട്ടിലൊക്കെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കും? അത് വേണം, ഇങ്ങനെ ചെയ്യണം. ഞാൻ ആരെ ഉപദേശിക്കുന്നു? അവളെ എന്നെ ഉപദേശിക്കുന്നു. വീട്ടിൽ ഇന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തണം, ഇന്റീരിയർ ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ടോ അഭിപ്രായം? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. അല്ലാതെ വേറെ ഇല്ല മോനെ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്നുള്ളതല്ലാതെ. അല്ലെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ഇത് അവൻ കൊച്ചനും ഭാര്യയും താമസിക്കുന്ന മുറി, അതിനപ്പുറത്തൊരു മുറിയുണ്ട്, അത് അവൻ്റെ അനിയൻ താമസിക്കാനുള്ള മുറി, താഴെ ഒരു മുറിയുണ്ട് ചാക്കോച്ചൻ്റെ പിള്ളേർക്കുള്ള, എൻ്റെ കൂടുതലാ കിടപ്പ്, പിന്നെ അത് എൻ്റെ മുറി. പിന്നെ പിന്നെ എന്തിനാ വീടെന്തിനാ അവന്? അളിനി വേണമെങ്കിൽ ഒരു വീട് കൂടെ അപ്പുറം വെക്കാം. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾക്ക് മാറ്റമില്ലാത്ത ഒരു പി സി ജോർജിനെയാണ് നമുക്ക് എല്ലാവർക്കും പരിചയം. പക്ഷേ ഈ ഒരു മുത്തശ്ശനാകുമ്പോൾ കുഞ്ഞു പിള്ളേരെ ആകുമ്പോൾ അവർ വരച്ച വരവിൽ നിർത്താറുണ്ടോ? അവിടെ വരച്ച വരവിൻ്റെ കേട്ടോ, ഈ ചാക്കോച്ചൻ്റെ രണ്ടാമത്തെ ഒരു പെൺകൊച്ച അമ്മുക്കുട്ടി, അവള് പറയുന്ന ചെയ്യിക്കുന്നതിനെ കൊണ്ട് ആണല്ലേ. അപ്പൊ അവിടെ ഈ കർക്കശം ഒന്നും ചിലവാകില്ല, ഒന്നും ചില മിണ്ടാൻ പറ്റില്ലല്ലോ. അവളെ ചിലപ്പോ ചിരി വരുന്നതല്ല, ഒരു വൈകുന്നേരം 5 മാറിയ ചിലപ്പോ ഇവിടെ വന്നിരിക്കുകയും ഇത് പഴയ കസര ഇട്ടിരിക്കുന്ന രാവിലെ ഇരിക്കുന്ന അവിടെയാണ്. അപ്പൊ അപ്പൂപ്പ എന്നെ വേണേ, ഇന്ന് ഞാൻ അപ്പൂപ്പാടെ കൂടെയാ വെറുതെ കളിപ്പിക്കാൻ പറയുന്നേ. അവള് ഏ ഞാൻ കിടക്കാൻ പോകുമ്പോൾ അവള് ഒരു വൈകുന്നേരം തന്നെ അവളെ കിടക്കുമ്പം ഞാൻ വന്ന് കടന്ന് ഒരു 10 10 വന്ന് കടന്നിരിക്കട്ടെ. ഇവൾ ഓടി വന്ന് കയറി എൻ്റെ മുഖത്ത് കയറി കിടക്കുന്നു വെച്ച് സ്നേഹമൊക്കെ പറയുന്നു. കഥ പറയാൻ പറയും, ഞാൻ കഥ പറയും. അപ്പോൾ ഒരു കഥ പറഞ്ഞു കഴിയുമ്പോൾ അവളൊരു കഥ ഇങ്ങോട്ട് പറയും. അതിന് ഒരു കഥയോട് വേണം പറയാൻ പറയും. ആ ഞാൻ ഉറങ്ങാൻ പോയി, പിന്നെ പറ്റുള്ളത്. ആ ഈ അപ്പൂപ്പാടെ ഞാൻ ഇളവ് ചാടി എൻ്റെ അവിടെ കൊണ്ടു പോകും. മലപ്പുറം അവളെ ചെയ്യുന്ന ഒരു രക്ഷയില്ല, അവളോട് പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്നെ മൂത്ത മാൻമകൻ മാണാണുണ്ടല്ലോ, തീരെ സ്മൂത്ത് പാവം പയ്യൻ, അവനാകെ പടയെ ആറ്റി ചാടണം കുളത്തി ചാടണം എന്നുള്ള. ഇവിടെയൊക്കെ പക്ഷേ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഇവിടെ അടുത്തുണ്ട്, അടുത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ. വെള്ളച്ചാട്ടം എല്ലാവരും പൊക്കോളും, അതൊക്കെ വിടാൻ പേടിയാ മതി. അതെ അതെ, ശരി. നമുക്ക് ഭയമാ. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മളെ ഈ മക്കളുടെ അടുത്ത് ചിലപ്പോ അച്ഛന്മാർ പൊതുവെ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളാണെങ്കിൽ അമ്മമാരുടെ അടുത്ത് ചോദിച്ചു
ഒരു കാര്യം സ്ട്രിക്റ്റായിട്ട് പറയാറില്ല. ഇന്ന് രണ്ടാമത്തെ എം ബി ബി സി പഠിക്കുകയാണെങ്കിൽ ഉഷ അവനോട് വർത്താൻ പറഞ്ഞു, ഞാൻ മിണ്ടാറിയില്ല, അവൻ വേണം പഠിച്ചോളും, പഠിച്ചില്ലെങ്കിൽ എനിക്ക് വിരോധം, അവൻ വേണേ പഠിക്കാം. ഞാൻ പറഞ്ഞ മനുഷ്യ നിന്റെ മനസ്സെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് ഞാൻ പിള്ളേരെ ഒരു പരിധിക്കപ്പുറത്ത് നിയന്ത്രിക്കാറ്. പക്ഷെ മക്കളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സ്ട്രിക്ട്നെസ് കാണിച്ചാലും കൊച്ചുമക്കളുടെ അടുത്ത് വളരെ സോട്ടും ചെയ്യല്, നമുക്ക് അങ്ങോട്ട് കേറിയാ മഴ വരും. മഴയും വെയിലും കൂടെ കുറുക്കന്റെ കല്യാണോ അങ്ങനെ പറയത്തില്ലേ? വരുന്നുണ്ട് ലൈവ് ആയിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ആന്റി എന്തായാലും പിടിച്ചു, അപ്പൊ ഒന്ന് ഒന്ന് നമുക്കൊന്ന് അത് കുഴപ്പമില്ല. നമുക്കേ ഇപ്പൊ വീട്ടിലുള്ളവർ വെളിയിലും അമ്മ അകത്ത് പോയി. ഇപ്പൊ ആന്റി ഇവിടെ നല്ലൊരു കലക്കൻ ബ്യൂട്ടി പാർലർ എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ബൊട്ടിക്കും ഉണ്ടായിരുന്നു അല്ലേ? ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം ഭയങ്കര എന്താ, പണ്ട് കാലത്ത് അത്രയും ആൾക്കാർ കൂടിയ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ശരിയല്ലേ മാളെ, എനിക്ക് നടന്നു പോയി വന്നു, വണ്ടി പോകാൻ പറ്റിയില്ല, ഇവിടെ മുതൽ പള്ളി വരെ ആളായിരുന്നു, നടന്നു പോയി. അപ്പൊ ഇടക്കാരെല്ലാം കടയിലടച്ച് പള്ളി കയറും, എല്ലാവരും പള്ളി കയറാമല്ലോ. കെട്ടി കല്യാണത്തിന് വരുന്ന പത്രത്തിലൂടെയാണ് പരസ്യം ചെയ്തത് അല്ലേ? ആദ്യം ഞാനൊരു 10,000 നോട്ടീസ് പോലെ അടിച്ചു, ഒരു അത് ഇപ്പോഴും എവിടെ വെച്ചിട്ടുണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിട്ട് 35,000 എണ്ണം അടിച്ചു, എന്നിട്ടും പരാതിയായി, അവസാനം പത്രത്തോട് ക്ഷണിച്ചു, എല്ലാവരും വരാം. വരുന്നവർക്ക് എന്തോ ഗിഫ്റ്റ് പോലെ അങ്ങോട്ടൊന്നും, വന്നവർക്ക് എല്ലാവർക്കും ഓരോ വിൽസ് സിഗരറ്റ് ഫിൽസ് ആയിരുന്നു, പിന്നെ ഒരു കേക്ക്, അല്ല അത് ആണുങ്ങൾക്കല്ലേ, പെണ്ണുങ്ങൾക്ക് ഒരു ചായ, ചായയും നല്ലത്, ഒരു ചായ ഒരു കേക്ക് അത് കൂടെ കൊടുക്കണ കാര്യമില്ല. പക്ഷേ ഓടുകയാണോ നൈറ്റി മാത്രം ഇട്ടപ്പോ ഒരു ചെറിയൊരു, അതിലൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരു ഒരു ക്രിസ്ത്യാനിയുടെ ഒരു പ്രത്യേകമായിട്ട് ഇന്നെനിക്ക് ആദ്യമായിട്ട് ഞാൻ പറയാം, ആ രണ്ടാമത്തെ പടം കണ്ടോ, നിങ്ങൾ കണ്ടിട്ട് കാണാനായിരുന്നു, ഞാനും അത് ആദ്യമാണ് നീ വന്നപ്പോഴാണ് കണ്ടത്, സെന്റ് ജെയിംസ്, അതായത് ചാക്കോ പുണ്യാളെന്ന് പറയും. ഇത് ഈ പറഞ്ഞതുപോലെ ഈ ജീവൻ മെടിഞ്ഞ ആളാ കേട്ടോ, അത് അതൊന്ന് പിടിച്ചു കേട്ടോ. ആ രണ്ടാമത്തതാണ്, ആദ്യത്തെ അൽഫോൺ സമയ, രണ്ടാമത്തതാണ് ചാക്കോ പുണ്യാളെന്ന് പറഞ്ഞു, ഭയങ്കര പ്രത്യേകത ഉണ്ട് സംഭവം. ഇന്ത്യയിലും ഇപ്പൊ ആദ്യമായിട്ടാണ് ഇതിലേ വരുന്നത്. ആ കുരിശി ഉണ്ടോ പ്രത്യേകത? കുതിരപ്പുറത്ത് സാധാരണ നമ്മുടെ അവിടെ എടപ്പള്ളി പള്ളിയിൽ സെന്റ് ജോർജ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചാക്കോ പുണ്യാളാണ്. രണ്ട് വിളക്ക് വെച്ചിട്ടുണ്ട് മനസ്സിലായോ, ഒന്ന് അന്ന് കണ്ടോ, ഒന്ന് ക്രിസ്ത്യാനിയുടേതാണ്, മറ്റത് ഹിന്ദുക്കളാണ്. മുസ്ലിമിന് വിളക്കില്ല, ഓർത്തോണം മുസ്ലിം വിളക്കില്ല, അതുകൊണ്ട് രണ്ടെണ്ണം വെച്ചു. വീട്ടിലുള്ള സമയത്ത് എങ്ങനെയാ ഫുഡൊക്കെ, ഇത്ര ഇഷ്ട വിഭവങ്ങൾ എന്തൊക്കെയാ? ഇഷ്ടമല്ല, ഞാൻ എന്നെ തിന്നാത്ത എല്ലാത്തിനെയും ഞാൻ തിന്നുമ്പോൾ, അത് രാവിലെ ഇന്നായിരുന്നെങ്കിൽ പുട്ട്, പിന്നെ പഴം, ഒരു രണ്ട് മുട്ട, ഒരേ അത്തപ്പഴം, അത്രേ ഉള്ളൂ. ചില ദിവസം അപ്പവും പിന്നെ ഇറച്ചിയോ, ഇറച്ചിയാണ് ആർഡർ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞു അത് പോത്ത് തിന്നണ്ടെന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇഡ്ഡലി ആയിരിക്കും, ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ഏത്തക്കൊല, ഏത്തപ്പഴവും, ഏത്തപ്പഴവും മുട്ടയും മസ്റ്റാണ് എന്നും കഴിക്കും. ഉച്ചയ്ക്ക് അങ്ങനെ ഇടണം, ഉച്ചയ്ക്ക് എനിക്ക് ചോറ ഇത്രയും നാളുണ്ട്, ഇപ്പം ഞാൻ ചോറ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി ഈ ഇലക്ട്രിക് ഇതുണ്ട് അടുപ്പ്, അതിൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന നല്ല ആ വളരെ നല്ലതാണ് അത്. പിന്നെ എന്നെ മിക്കവാറും ഇറച്ചി എന്തെങ്കിലും
ഇറച്ചി ഇല്ലെങ്കിലും എനിക്ക് വിരോധം. ഇറച്ചി കൂടെ ഒഴിവാക്കുന്നതിന് പിന്നെ ഞാൻ ആലോചിച്ചു നടക്കുക. നല്ല സാമ്പാറോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോവും. പിന്നെ വൈകുന്നേരം കേട്ടോ മണി, വൈകുന്നേരം അങ്ങനെ നിർബന്ധമല്ല ഭക്ഷണം, പക്ഷേ ഇരുന്ന് എന്തെങ്കിലും കഴിച്ചു പോകും. പിന്നെ വല്ല പിന്നെ ഈ വാഴക്കാവർത്ത എല്ലാ ചോറിനോ ഉച്ചയ്ക്കോ കഴിഞ്ഞാലും ഇഷ്ടമാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണം കൂടെ തരുവോളാം. അങ്ങനെ പറയാൻ പാടില്ല, ആൾ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണെന്നുള്ള രസം. പിന്നെ ഈ പ്രത്യേകതയൊന്നുമില്ല. വൈകുന്നേരം വൈകുന്നേരം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആളെ ഉണ്ടാക്കി തരും. ചപ്പാത്തിയോ പൊറോട്ടയോ ചോറ് ചൂട് കഞ്ഞി കുടിക്കുന്നു എന്ന് ചോദിക്കുക. എന്നാലും ചിലപ്പം ഈ ചപ്പാത്തിയും പൊറോട്ട ഒക്കെ തിന്നേ ചെയ്യാൻ കുറച്ച് കഞ്ഞി കുടിച്ചേക്കും. സത്യത്തിൽ ഷുഗർ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കിതുവരെ എനിക്കറിയത്തില്ല ഷുഗറുള്ളതായിട്ട്. ഞാൻ പിന്നെ ഈ കൊറോണ വരാതിരിക്കാൻ മാഡം ഞാൻ കുത്തിവെപ്പ് പഠിച്ചു. എന്നാലും രാവിലെ ഒരു 4 ഹോമിയോപ്പതി കഴിക്കും. അത് ഉഷയേക്കും ഉഷയ്ക്കും കൊടുക്കും. വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കും. കപ്പ പച്ചക്കപ്പ എനിക്കിഷ്ടമാണ്. പച്ചക്കപ്പ ഉഷയിപ്പെതിരാ. അയ്യോ പിന്നെ പച്ചക്കപ്പ ഒരു ദിവസം എന്തായാലും പച്ചക്കപ്പ ഉണ്ടാവും മതി. 7 ദിവസം ഒരു ദിവസം പച്ചക്കപ്പ മസ്റ്റാ. പക്ഷെ പച്ചക്കപ്പ അല്ലെങ്കിൽ ഉണക്കപ്പ ആയാലും മതി, പേടിക്കില്ല. ഉണക്കപ്പ ആണെങ്കിൽ ഉള്ള ഗുണം ഷുഗറും ഇല്ല, ഏറ്റവും നല്ലത്. അസംബ്ലി ഉണ്ടായിരുന്നപ്പം അവിടുന്ന് രാവിലെ കഴിക്കുമായിരുന്നു. ഈ പറഞ്ഞ ഭക്ഷണം തന്നെ അവര് ഒന്നെങ്കിൽ ദോശയോ ഇഡ്ഡലിയോ മേടിക്കും, അല്ലെങ്കിൽ പൂരി മസാല എന്തെങ്കിലും കഴിക്കും. പക്ഷെ മുട്ട അവർ കൊണ്ടു തരും. മുട്ട മസ്റ്റാ, മുട്ട പുഴുങ്ങി. ചിലപ്പോൾ ഓംലെറ്റ് മതി എന്ന് പറയും. പുഴുങ്ങിയത് എനിക്കിഷ്ടം. ആരോഗ്യത്തിന്റെ ഇവിടെ ഉണ്ടാവും, നമ്മുടെ പറമ്പിൽ ഉണ്ടാവോ? ഉണ്ട്. ഏത്തപ്പഴം മേടിക്കും മനെ, ഇല്ലെങ്കിൽ മേടിക്കും. നമ്മുടെ നാടൻ ഏത്തക്കൊലേ മേടിക്കുള്ളൂ. ഇപ്പോ നമുക്കിപ്പോ MLA ആയിരുന്ന സമയത്ത് വീടായിട്ട് ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ വന്നു പോവാനുള്ള ഒരു സമയം ഒന്നും ഉണ്ടാവത്തൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഈ ഫാമിലി ലൈഫും ഇതും എല്ലാം കൂടെ? അങ്ങനെ കാരണം ഈ നിയമസഭ ഉള്ളപ്പം തിരുവനന്തപുരത്തായിരിക്കും. ഞായറാഴ്ച രാത്രി പാതിരാക്കി ഇവിടുന്ന് പോകും, തിങ്കളാഴ്ച രാവിലെ അവിടെ കാണും. പിന്നെ വെള്ളിയാഴ്ച മിക്കവാറും സഭ ചേർന്ന് ഒരു 10 മണി ഇങ്ങോട്ട് പോരും. കഴിഞ്ഞ വെള്ളിയും ശനിയും ഞായറും ഇവരെ രാത്രി വരെ കാണും. പിന്നെ ആരോഗ്യം പലയിടത്തും പോകാനുള്ള പോവും. പല സ്ഥലങ്ങളിലും പഞ്ചായത്തിലെല്ലാം പോകേണ്ടതുണ്ടാകും. മെയിൻ മീറ്റിംഗ് ആണ് എന്നും അവിടെ എല്ലാം പോവും. ആളെ കാണും. മരിച്ചുവീടുകളിലെല്ലാം പോവും. കല്യാണത്തിനെല്ലാം പോവും. അങ്ങനെ തിരിച്ചു വരും. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഞാൻ അങ്ങനെ ഈ മരിച്ചെടുത്ത് പോകുന്ന കല്യാണത്തിന് ഞാൻ അധികം പോകാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ആളുകൾക്ക് നമ്മൾ ചെല്ലുന്ന അത്ര ഇഷ്ടമാണെന്ന് നമ്മളെ കാണുമ്പോൾ സ്നേഹവും ഇഷ്ടവും പറയുമെങ്കിലും പേടി എന്നില്ല. അത്ര ഈ കൊറോണ ഞാൻ പിന്നെ എന്തിനാ അവരെ ഉദ്ധരിക്കണമെന്ന്? മര്യാദല്ലേ. ഞാൻ പണ്ട് കഴിയെങ്കിൽ പോലെ കല്യാണമൊക്കെ നിർബന്ധിച്ച് വിളിച്ചാലേ പോകുള്ളൂ. പിന്നെ മരിച്ചിടത്താൽ നോക്കാതെ ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി എല്ലായിടത്തും. നല്ല തിരക്കുള്ള സമയത്തൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും മിസ് ചെയ്യത്തില്ലായിരിക്കും. അങ്ങനെ പ്രശ്നമില്ല. ഉഷയ്ക്ക് ഉഷയോട് ചോദിച്ചു, ഒരു കുഴപ്പമില്ല. അതങ്ങനെ ഇല്ലെന്നേ. അതല്ല, അവക്ക് എവിടെ പോകണമെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. സാറിന് എല്ലാവരും നീന്തി എവിടെ പോയി എന്ന് വിളി ഞാൻ ചോദിക്കില്ല. അപ്പൊ രാത്രിക്കാണെങ്കിൽ രാത്രി വന്നോണം. അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. അവിടെ ചോദിച്ചു, ഒരിക്കലും ഞാൻ നിയന്ത്രിക്കാറില്ല. എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അവൾക്ക് പോകാം, വരാം. അവൾ ആങ്ങളമാരുണ്ട്, അനീത്തിയുണ്ട്, അവരെ കൂടെ മികവാൻ നടപ്പൊക്കെ. എവിടെ വേണം പോകട്ടെ, എനിക്ക് എൻ്റെ വിരോധം. നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരുടെ ജീവിതത്തിലും അതെ, പ്രത്യേകിച്ച് ഒരു പൊളിറ്റീഷ്യൻ കൂടി ആകുമ്പോൾ നല്ല രീതിയിലായിരിക്കും ആപ്സ് ആൻഡ് ഡൗൺസ്, അലിഗേഷൻസ്, ഒരുപാട് ആരോപണങ്ങൾ വരും അല്ലേ? അതൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സാർ. എന്നാൽ പോലും എൻ്റെ പേര് കേട്ടോ, ഇന്ന് വരെ ഒരാളും 1 രൂപയുടെ 70 ആറോട് ഉന്നയിച്ചു. പിന്നെ ഇങ്ങനെ ആ പെണ്ണുമായിട്ടോ ഈ പെണ്ണുമായിട്ടോ നമുക്ക് ഓരോരുത്തർ പറയും, അതും ആരും വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാത്തിനോടും ഞാൻ ഒരേ പോലെ പെരുമാറുന്നത്. പിന്നെ എൻ്റെ പേര് ആരോണം എന്ന് പറയാൻ ഒരുന്നുമില്ല. രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ ഇത്തവണ തോറ്റത് തന്നെ 18,000 മുസ്ലിം വോട്ടുണ്ട്, 1 വോട്ട് കിട്ടിയില്ല. കാരണം എന്താ, ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്നുള്ള പ്രചരണം
മനസ്സിലായി. സത്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം വിഭാഗത്തിന് കൊടുക്കുന്ന ആനുകൂല്യത്തെ തുല്യമായി മറ്റ് മതസ്ഥർക്കും കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുണ്ട്, അതിലെ 100 രൂപയിൽ 80 രൂപ മുസ്ലിമിന്, 20 രൂപ ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും സിഖിനും ബുദ്ധിസ്റ്റും എല്ലാവരും കൂടെ. അത് 24% 20 രൂപയും 27% അല്ലെ 28 ഇപ്പോൾ 27 അന്ന് അവർക്ക് 80. ഇത് വലിയ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ മനസ്സിലായി പലയിടത്തും ക്രിസ്ത്യൻ ബിഷപ്സൊക്കെ കൂടി ഇതിന് തെറ്റാണെന്ന് തോന്നാൻ തുടങ്ങി. അപ്പോൾ കമ്മ്യൂണിറ്റിയായിട്ട് അകൽച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും ഞാൻ ചോദിച്ചു വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു 80% കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക കൊടുത്തുകൊണ്ട് മറ്റ് സമുദായങ്ങൾക്ക് തത്തുല്യമായി ഒരു 10-50% വർധനവ് ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് ഈ തർക്കം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ എന്നെ തെറ്റ് മുസ്ലിമിൻ്റെ കുറക്കം ഞാൻ പറഞ്ഞില്ല, അവർക്ക് കൊടുത്തു പോകും. പക്ഷേ ഖജനാവിലെ പണം എടുത്ത് ബാക്കി കൊടുക്കണം. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടോട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് സച്ചാറിൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ലേ. ഇവിടെ ന്യൂനപക്ഷത്തിന് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞാലും മതി, 2958 ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷമല്ലെന്ന് പോലും കേസുണ്ടായി. കാരണം 25% ഉണ്ടായിരുന്നു. അതായിപ്പം ഈ 15, 17, 18 നിൽക്കുന്നത്. അന്ന് മുസ്ലിം 10-16 ഉള്ളു, ഇപ്പോൾ അവർ 28. അങ്ങനെ അത് അവരുടെ ജീവിത രീതി കൊണ്ട് അവർ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തുകൊണ്ട് അങ്ങനെ വന്നു. അങ്ങനെ അവരെ കുറ്റപ്പെടുത്തണ്ട, അത് നമ്മുടെ മക്കളാണെന്ന് കരുതുക, നമ്മുടെ സഹോദരങ്ങളായി കരുതി അവർക്കും ചെയ്യാവുന്ന ഉപകാരം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുസ്ലിം സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന കൂടെ മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്, അതല്ലേ അതിന് മര്യാദ. ഇപ്പം ഞാൻ പറയാം, ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഗതി എന്താ? നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവരെല്ലാം ക്ഷമിക്കുന്നവരാണ്. ഇവിടുത്തെ ജന്മിമാരായിരുന്നു നമ്മുടെ ബ്രാഹ്മണന്മാരും നായന്മാരും ഒക്കെ, ഇപ്പോൾ എവിടെ പോയി? കാരണം അവർക്ക് വേണ്ടി സംസാരിക്കാനാണെങ്കിലും എല്ലാം മേടിച്ച് 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 കൂട്ടി കൂട്ടി ആമ്പിളേർ കൊണ്ടുപോയി. ഇപ്പോൾ വലിയ നായർ തറവാടുകളെല്ലാം ഒന്നുമില്ലാതെ ഇമ്മ മേൽക്കോയ്മ പഴയ നോം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നുള്ളത് എന്തുണ്ട് ഒന്ന് ആലോചിക്കുക. അതാരും ചോദിക്കാനും പറയാനും ഇല്ലാതെ പോയുണ്ട്. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമാനും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഒക്കെ സൗമ്യമായി സന്തോഷമായി ഐക്യത്തോടെ ജീവിക്കണം. ആർക്കും ആരുടെയും അവകാശം നഷ്ടപ്പെടാതെ കൊടുക്കാറുള്ളത് കൊടുക്കണം. ഖജനാവിൽ നിന്ന് പണം വീതം വെക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം. അതാണ് ഞാൻ പറയുന്നത്. അത് ഉറച്ച സ്റ്റാൻഡ് ആയതിൻ്റെ അത് മാറ്റമില്ലാത്ത മാത്രമേ. അതിവിടെ ഇവിടെ കുറേ ആളുകൾ ഒരു വാക്ക് പറഞ്ഞേക്കാം, ആ പണ്ട് പറയുന്നില്ല, ഇനി അത് പറഞ്ഞ അയാളെ മോശമാക്കുന്നില്ല. 4 പെണ്ണുകേസിൽ നിന്ന് രക്ഷിച്ച ഒരു ആളുണ്ട്, ഒരു നേതാവെന്ന് പറഞ്ഞാണ്, അയാൾ പേരൊന്നും പറയുന്നില്ലേ, അത് പേട്ടയ്ക്ക് നടക്കടാ. അയാളുടെ നേതൃത്വത്തിൽ കുറേ ആളുകൾ നുണപ്രജൻ നടക്കാം, മുസ്ലിം വിരുദ്ധനാണ് ഞാനെന്ന് പള്ളികളെ പള്ളിയിലെല്ലാം വിളിച്ച് പറയിച്ച് മുസ്ലിം പള്ളികളിൽ. ഈ കൊറോണയുടെ ഇതൊന്നും നമ്മളറിയുന്നില്ല, അങ്ങനെ നമ്മളെ കളിപ്പിക്കില്ല. ഇപ്പോൾ സത്യം മനസ്സിലാക്കില്ല. മുസ്ലിം സ്നേഹവും ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓരോ പിള്ളേര് ചെറിയ പിള്ളേര് പോലും ബൈക്കിന്റെ പുറത്തു വെക്കുക, പൂഞ്ഞാർ രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ചു വെച്ച് അവർക്ക് ആ കാണിക്കുന്ന ഒരു സ്നേഹം ഭയങ്കരം തന്നെയാണ്, ഒത്തിരി തന്നെ ഇഷ്ടത്തോടു കൂടിയാണ്. ഒരു കുഴപ്പമില്ല, അവരൊക്കെ നമ്മുടെ സ്നേഹത്തിലാണ്. ഇപ്പം നമ്മള് തോറ്റു എന്നെങ്കിലും നമ്മളെ തോറ്റതായിട്ട് കണക്കാക്കുന്നില്ല. സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്, എപ്പോഴും അവരെല്ലാ കാര്യം ഞാൻ കൂടി കൊടുക്കുന്നു, മര്യാദയില്ല. പിന്നെ ഇപ്പോഴും ഇല്ലേ തോക്ക്? ഓ ഇവനെ ആ വണ്ടിക്ക് അത് ആ വണ്ടിക്ക് അതിരുപോ. ശരി, എത്ര? 2-3 ഒന്ന് എയർഗൺ ആണ്, പക്ഷെ എയർഗൺ ഭയങ്കര ശക്തമാണ്, അതുകൊണ്ടും നല്ലവണ്ണം വെടിവെച്ചാൽ ആള് തട്ടി പോകും. സൂക്ഷിക്കണം. അത് പോകുമെന്ന് പോയാലും പോകുമെന്ന് പറയാൻ പറ്റില്ല. അതായത് 12 ബോർ ഉണ്ടായിരുന്നു, അത് ഈ പോത്തിനെയൊക്കെ വെടിയേക്കാൻ പറ്റുന്നത് കൊരങ്ങും അതുപോലെ എല്ലാത്തിനും കൊല്ലാൻ പറ്റും. ഈ തോക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണ് അല്ലേ? അല്ല, തോക്ക് ഞാൻ പണ്ട് മുതൽ ഉപയോഗിക്കുന്നത്, എന്നെ ഇരിക്കുന്ന തോക്ക് ഞാൻ പറഞ്ഞില്ലേ. അപ്പം പിസ്റ്റലുണ്ട്, ആ പിസ്റ്റൽ സത്യത്തിൽ എൻ്റെ അമ്മായിപ്പൻ എനിക്ക് തന്നതാണ്, എൻ്റെ അമ്മായിപ്പൻ തന്നതാണ്. ഉച്ചയോടെ ചോദിച്ചു, അതിനിപ്പോൾ 8 ലക്ഷം വിലയാണ്. 12 ബോർ ഞാൻ തന്നെ മേടിച്ച കേട്ടോ. ഇതുവരെ ആർക്കിട്ടോ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, തെറ്റല്ലേ? ഉപയോഗിക്കണം തോന്നിയിട്ടുണ്ടോ?
പലപ്പോഴും തോന്നുന്നുണ്ട് പലപ്പോഴും ചെയ്യാൻ പാടില്ല. അല്ല നമ്മളെ തന്നെ ഇപ്പൊ സ്വന്തം ജീവിതത്തിൽ പറയൂ കേട്ടോ, ഒരു തോക്കണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈയിടെ ഞാൻ പീരിമേട്ടില് 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞ അവനെ വെടിവെച്ചു കൊടുക്കുന്നു. ഒരു പെൺകുട്ടി ഇഷ്ടത്തോടുകൂടി ഒരുതരം സ്വീകരിച്ചാൽ ഓക്കെ, നമ്മളതിനെ നോക്കണ്ട. പക്ഷെ ഇഷ്ടമില്ലാതെ ഒരു പൊരുത്തം കയറി ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്ന അവനെ വെടിവെച്ചു കൊല്ലാൻ നിയമം ഉണ്ടാക്കണം. നമ്മുടെ ഇപ്പം ഞാൻ തറപ്പിച്ച് പറയാം, ഇന്ത്യയുടെ CRPC മുഴുവൻ പൊളിച്ചെഴുതാൻ സമയം കഴിഞ്ഞു. ശിക്ഷയില്ല, പിന്നെ ഇതിനെ പേടി. മോട്ടിച്ചാൽ കൈവെട്ടും സൗദി അറേബ്യയിലൊക്കെ. നമ്മുടെ അവിടെ കമ്പാരിമ്പം മോഷക്കേസ് വളരെ കുറവാണ്, മനസ്സിലായോ? ഉണ്ട്, എന്നാലും കുറവാണ്. ഇവിടെ ഒരാളെ കൊന്നാലിന് 20 കൊല്ലം ജയിലിൽ കിടക്കുക. ജയിലിൽ കൊല്ലം ഞാൻ 10 കൊല്ലം മതി. ജയിൽ വരെ ഇല്ല 10 കൊല്ലം ഞാൻ ഒരു 3 ഒരു ഗവൺമെൻറ് കയറി അന്നേരം വരച്ച് ഇറക്കിവിടും. ആരെ ജയിലിൽ കിടക്കുന്നു? വേറെ വേറെ മോട്ടാക്കളൊക്കെ കിടക്കുന്നില്ലേ? ഇത് തെറ്റാണ്. ഞാൻ ബലാത്സംഗം കേസിൽ തൂക്കാൻ വിധിക്കണം. ഞാൻ തൂക്കാൻ വിധിച്ചാൽ മാത്രം പോരാ, അതിനകത്തൊരു പ്രശ്നം. ഒരു കേസുണ്ടായി, ഈ പോപ്സോ കേസ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുണ്ടാകുന്നു കേരളത്തിൽ. ശിക്ഷ എത്രയാണെന്നറിയോ? 4% ശിക്ഷിക്കപ്പെടുന്നത്. 104 പേരെ ശിക്ഷിക്കുന്നു. 96 വെറുതെ വിടുകയാണ്. കാരണം കുഞ്ഞുങ്ങളായിരിക്കും, അവരുടെ മൊഴി അവിശ്വസിക്കും, അല്ലെ കൊച്ചു മാറി പറഞ്ഞെന്ന് പറയും. പോലീസല്ല കേസ് എഴുതുന്നത്, കാജും പിടിച്ചുകൊണ്ടല്ലേ അവൻ എഴുതുന്നു. ഇപ്പോൾ പോലീസിലൂടെ മാറ്റം വന്നിട്ടുണ്ടോ? ഒരു ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പോലീസുകാരെ അത്ര കാശും പിടിച്ച് കൊടുത്തിട്ട് കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ കോടതിയുടെ ഇടപാടിൽ പോലും മാറ്റങ്ങൾ വന്ന അഭിപ്രായക്കാരൻ. കോടതി തെളിവ് നോക്കിയാൽ ശിക്ഷിക്കുക, തെളിവ് നോക്കി ശിക്ഷിക്കാൻ കുറ്റക്കാരൻ എല്ലാം രക്ഷപ്പെടും. പ്രോപ്പറായിട്ടല്ല. ഞാൻ ഉദാഹരണം പറയാം. നമ്മളെ ഒരു ഇവിടെ ശങ്കരാടി എന്ന് പറഞ്ഞൊരു പോക്കറ്റ് ഇടിക്കാരനുണ്ടായിരുന്നു. ഞാൻ മരിച്ചുപോയി. ഇവനെ ശബരിമലയിൽ പോകാനാന്ന് മതി വന്ന് ഒരു 200 ആവണം. ഞാൻ ചെയ്യുന്ന ഇനി ശബരിമലയ്ക്ക് 200. അല്ല പോയിച്ചോരം നമുക്ക് തരുന്നില്ല, പിന്നെ എന്നാന്ന് ചോദിച്ചു. കാരണം പുകരടിക്കാൻ പോവാണ്. അപ്പോൾ അവൻ്റെ ഒരു നന്മ ഓർത്തോളും. അച്ഛാ ഞാൻ രൂപ കൊടുത്ത് തിരിച്ചു കൊണ്ട് തരുമോ? ഇപ്പോൾ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ സമയമല്ലേ, ഇവിടെ വരും. ഗുരുവായൂർ പോകാനുള്ള വണ്ടിക്കൂലി പറഞ്ഞു. വണ്ടിക്കൂലി കൂടെ കൃത്യം വണ്ടിക്കൂലി മതിയെന്ന് പറഞ്ഞു. അവിടെ ചെന്നിറങ്ങിയാൽ മതി, ഇത്ര കാശുണ്ടാകും. ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് ഇവിടെ ഞാൻ എന്നെ കാണിച്ചു. ഈ നഖത്തിൻ്റെ ഇലവിൽ ചെറിയ ബ്ലേഡ് വെച്ചിരിക്കുക. എന്നിട്ട് ബലൂൺ, നമ്മുടെ ബലൂണേ, ബലൂണെ തുണി പിഞ്ഞു വെച്ച് ബലൂൺ പൊട്ടാതെ ആ തുണി കീറി കാണിച്ചത്. എന്തൊരു ഭയങ്കര, അതായത് ബലൂൺ വിളിപ്പിച്ച് വെച്ച് കെട്ടിരിക്കുക, തുണി കെട്ടിച്ച് ആ ബലൂൺ പൊട്ടാതെ തുണി കീറുക എന്ന് പറഞ്ഞ അവനൊക്കെ, അവൻ എന്നെ എക്സ്പെർട്ടാണ്. അവനൊരു ദിവസം ഇവിടെ പനിച്ചപ്പാറ ഒരു കടക്കാരുണ്ട്, ഭയങ്കര ചുരുന്തനെ, പച്ചക്കറി എല്ലാം ഉണ്ട്. ചുരുന്തൻ്റെ രാജാവാണ്. ഇത് ഞാൻ ഈ അണ്ടർഗ്രൗണ്ട് പോക്കറ്റിൽ കാശിട്ടുകൊണ്ട് നേരെ പേട്ട വരുന്നു. എന്നിട്ട് പച്ചക്കറിയൊക്കെ എടുത്തേച്ച് കാശും കൊടുത്തേച്ച് ജീപ്പ് കയറ്റി കൊണ്ടുപോകും. എന്നാൽ അവിടെ നിന്ന് ഒരു ജീപ്പ് പിടിച്ച് ഇങ്ങോട്ട് വരികയല്ല, ഇപ്പോൾ അവിടെ വന്ന് ജീപ്പ് പിടിക്കുന്നു. ഒരു ദിവസം ഇവിടെ പേട്ടയിൽ വന്ന് സാധനമെല്ലാം എടുത്ത് വെച്ച് പുള്ളി പോക്കറ്റിലോട്ട് കൈ ഇട്ടപ്പോൾ കൈ താഴോട്ട് പോയി, സാധനവുമില്ല. ഇതാര്? അപ്പോഴേ ഈ ഇവിടെ ഡ്രൈവർ സജി ഉണ്ടായിരുന്നു. സജിയുടെ അയൽവാസികളെ സജി വിളിച്ചു. സജി വെച്ചു നമ്മുടെ ഇവനുണ്ടായിരുന്ന വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ കക്ഷി ശങ്കരാടി. ആ അവൻ ബസ്സിലുണ്ടായിരുന്നു, അവനെ വിളിച്ചോളാം ഉറപ്പാണ്. രസമല്ല, അവനെ വിളിച്ചു. വിളിച്ചപ്പോൾ അവനങ്ങ് മൈലേക്ക് അപ്പുറം ചെന്നു. ഞാൻ തന്നെയാണ് എടുത്തത്, ഇപ്പോൾ കൊടുക്കാൻ നിവൃത്തിയില്ല. അത്ര അത്യാവശ്യം കൊണ്ട് എടുത്തതാണ്, അല്ലെ അയാൾ അരക്കനെന്ന് എനിക്കറിയാം. തിരിച്ചു കൊടുത്തേക്കാമെന്ന് തോന്നി. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നു, ഇയാളെ കണ്ടു. അവിടെ പറഞ്ഞു ഞാനാണ് എടുത്തത്, നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. എനിക്ക് അയാൾ അത്യാവശ്യം കൊണ്ട് എടുത്തുകൊണ്ട് പോയതാ, ഞാൻ കണ്ട കൊണ്ട് എടുത്തതാന്ന് തോന്നി. അങ്ങനെയുള്ള കൈ പോക്കറ്റ് ഉണ്ട്, ഉണ്ട്. അതാ പറഞ്ഞു ഇപ്പൊ പുള്ളിയില്ല അല്ലേ, മരിച്ചുപോയി. അതെ. അപ്പൊ എന്തായാലും നമ്മള് കുറെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. നമുക്ക്
നമ്മളൊരു പാവം എന്തായാലും നമ്മള് എങ്ങനെയാണോ തമ്മിലുള്ള ബന്ധം എല്ലാവരും ഒന്ന് കാണിക്കാം, പച്ചയായ പി സി ജോർജിനെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഓക്കെ താങ്ക് യു.